സിധു നിങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോന്ന് അറിയില്ല കാരണം ഈശ്വരമഠത്തിന്റെ അജ്ഞാനിവർത്തികളിൽ ഒരാളാണ് ഞാനെന്ന് എന്റെ മുഖത്തു നോക്കി പറഞ്ഞത് എന്റെ മോള് തന്നെയാ ആന്റി ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എന്റെ കാര്യത്തിൽ എന്ത് അഭിപ്രായം പറയാനും ആന്റിക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ നിന്റെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഈശ്വര മഠത്തിന് വന്ന കോൺട്രാക്ട് തട്ടിയെടുത്ത കമ്പനിയിൽ നീ ജോയിൻ ചെയ്യുക എന്നുള്ളത് ധാർമ്മികത ഇല്ലാത്ത പ്രവൃത്തിയാ അത് അവിടെ അറിയുമ്പോൾ നീ ഒറ്റിക്കൊടുത്തെന്നേ അവർ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ആന്റി ഞാൻ വേണ്ടെന്ന് വെച്ചത് അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല സിദ്ധുവിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവനെ നിർബന്ധിക്കുന്നത് ബിസിനസ് ലോകത്തെക്കുറിച്ച് അമ്മയ്ക്കൊന്നും അറിയാത്തതുകൊണ്ടാ ധാർമ്മികത പറഞ്ഞ് അമ്മ സാറിനെ അനുകൂലിക്കുന്നത് നേര് നെറിയില്ലാത്ത ലോകം അത് അവിടെ ലക്ഷ്യം മാത്രമാണ് പ്രധാനം ലക്ഷ്യത്തിലെത്താൻ ചതിയും കുതികാൽ വെട്ടും എന്തു ആവാം ആ ലോകത്ത് നേര് നെറിയുള്ളവരുണ്ടെന്നാ സിദ്ധു ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത് ഇതേ സാറ് തന്നെ മറ്റു കമ്പനികളിൽ നിന്ന് സമർത്ഥരായവരെ കൂടുതൽ ശമ്പളം കൊടുത്ത് എത്തിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഈ ധാർമ്മികതയ്ക്ക് എവിടെയായിരുന്നു അതോ ഈശ്വരമഠം ചെയ്യുന്നതൊക്കെ ധാർമ്മികതയും മറ്റുള്ളവരുടെ അധാർമ്മികതയാണെന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത് ശരി എനിക്ക് കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല അഭിപ്രായം പറയാൻ അനുവാദം ആദ്യം ചോദിച്ചിട്ട് തന്നെയാ ഞാൻ തുടങ്ങിയത് നിന്നോട് തർക്കിക്കാൻ എനിക്ക് തീരെ സമയമില്ല തർക്കിക്കാനെന്നല്ല എന്നോട് സംസാരിക്കാൻ പോലും അമ്മയ്ക്കിപ്പൊ താല്പര്യമില്ലെന്ന് എനിക്കറിയാം ആരാ ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത് ഞാനാണോ അല്ലല്ലോ പിന്നെ ഞാനായിരിക്കും അതെ നീ തന്നെയാണ് എന്റെ തീരുമാനത്തിന്റെ കാര്യത്തിൽ തർക്കം തുടങ്ങി ഇനി അത് വളർന്ന് കാട് കയറണ്ട ആ ജോലി അടഞ്ഞ അധ്യായോ താല്പര്യമില്ലാന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചു കഴിഞ്ഞു അത് നന്നായി മോനെ എന്റെ മനസ്സില് നിന്റെ സ്ഥാനം ഒരുപടി ഉയർന്നിട്ടേ ഉള്ളൂ ഈശ്വരമഠത്തിലുണ്ടായ കുഴപ്പങ്ങൾക്കുള്ള കാരണം സിദ്ധുവാകാൻ ഒരു സാധ്യതയില്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം സിദ്ധു ഇപ്പൊ ഇവിടെ വന്നിരുന്നു പുതിയ ജോലിക്ക് ഓഫർ ലഭിച്ച കാര്യമൊക്കെ പറഞ്ഞു ആ ഓഫർ എങ്ങനെയാ കിട്ടിയെന്ന് അമ്മയ്ക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു ഈശ്വരമഠത്തിന് വരേണ്ടിയിരുന്ന ഒരു അലയൻസ് നമ്മുടെ എതിരാളികൾക്ക് മറിച്ചു കൊടുത്തിട്ടാ സിദ്ധാർത്ഥ ജോലി കൈക്കലാക്കിയത് അല്ല മോളെ അത് സിദ്ധു അറിഞ്ഞിട്ട് പോലും ഇല്ല അമ്മ അയാൾക്ക് വേണ്ടി വാദിക്കണ്ട അയാള് പോയതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചതിയെ കുറിച്ച് അറിഞ്ഞതോടെ ആ വിഷമം മാറി ഇങ്ങനെയുള്ളവര് കൂട്ടത്തിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത് നിർത്തു കാവ്യ മറ്റുള്ളവരെ കുറിച്ച് മുൻവിധിയോടുള്ള നിന്റെ ഈ സമീപനം മാറ്റിവെച്ചിട്ട് എനിക്ക് പറയാനുള്ളതും കൂടി നീ കേക്ക് നിങ്ങൾക്ക് വന്ന ഓഫറ് മറ്റേ കമ്പനിക്കാര് സ്വന്തമാക്കിയ വിവരം സിദ്ധു അറിഞ്ഞിട്ടേയില്ല അയാൾ അങ്ങനെ പറഞ്ഞ ഉടനെ അമ്മ അതങ്ങ് വിശ്വസിച്ചോ വിശ്വസിച്ചിട്ടൊന്നുമില്ല അതെ പക്ഷേ ഇനിയൊരു തെറ്റിദ്ധാരണ കൂടി നിങ്ങൾക്കാർക്കും ഉണ്ടാകണ്ടെന്ന് കരുതി സിദ്ധു ആ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു മോളെ ഇനി നീ ഒന്ന് പറഞ്ഞേ സിദ്ധു നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ ആ അലയൻസ് മറിച്ചു കൊടുത്തത് അവനാണെന്ന് ഇനിയും നിനക്ക് തോന്നുന്നുണ്ടോ കാവ്യ മുൻകോപം എടുത്തുചാട്ടം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് പക്ഷേ ഒരധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അത് സ്വയം നിയന്ത്രിക്കണം അല്ലെങ്കിൽ വലിയ തകർച്ചകളിലേക്കായിരിക്കും കൂപ്പുകുത്തി വീഴുന്നത് എനിക്ക് മനസ്സിലായി അമ്മേ എന്റെ വലിയ പിഴ ഞാൻ തിരുത്തും നിനക്കതിന് സാധിക്കുമെന്ന് അമ്മയ്ക്കറിയാം ഞാൻ അമ്മയെ പിന്നെ വിളിക്കാം
ഏട്ടത്തി മൊബൈൽ കമ്പനിയിൽ നിന്ന് എന്റെ കോൾ ലിസ്റ്റ് കിട്ടി. എന്നിട്ട് സിദ്ധാർത്ഥ ശിവയെ വിളിച്ചിരുന്നു. രാവിലെ 9:30 കഴിഞ്ഞ് 3 പ്രാവശ്യം വിളിച്ചിരുന്നു. അതിൽ 3-ാമത്തെ കോൾ അറ്റൻഡ് ആയിട്ടുള്ളൂ. 32 സെക്കൻഡ് മാത്രമേ ആ കോളിന് ദൈർഘ്യമുള്ളൂ. അപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞത് സത്യമായിരുന്നു. പക്ഷേ ആ സമയത്ത് ശിവ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതും സത്യമായിരുന്നു. അതെ, ശിവാനി തന്നെയാവും ഇടയ്ക്ക് നിന്ന് കളിച്ചത്. മിസ്റ്റർ ശർമ്മയുടെ പിയെ ശിവയ്ക്ക് പരിചയമുണ്ടോ? ഇല്ല, പക്ഷേ വേണമെങ്കിൽ ഞാൻ പോയി കാണാം. ഞാനും വരാം കൂടെ. അതിനു മുൻപ് ശിവാനിയുടെ ബോയ് ഫ്രണ്ട്സിന്റെ മുഴുവൻ ഫോട്ടോസും സംഘടിപ്പിക്കണം. ആ, അത് ഈസിയാ. ഞാൻ ഏറ്റെടുത്തി. ഒരു മണിക്കൂറിനകം റെഡിയാക്കാം. എങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ശർമ്മയുടെ പിയെ കാണാം. ശരി എടുത്തി. ഇയാളാണോ പണം വാങ്ങിയത്? അല്ല. ബാക്കി ഫോട്ടോസ് കൂടി കാണിക്കു ശിവ. ഇയാളല്ല. അവളുടെ അടുത്ത ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഞാൻ FB-യിൽ നിന്ന് എടുത്ത അടുത്തി. അവരാരുമല്ല അവളെ സഹായിച്ചത്. അവളോ? അതാരാ? ഈ തട്ടിപ്പിൽ ഒരാളെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതൊരു പെൺകുട്ടിയാ. എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. ശിവയാണെന്നും പറഞ്ഞ് ശർമ്മാജിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചെടുത്തവന്റെ കൂടെ ഒരു പെൺകുട്ടിയും വന്നിരുന്നു. പക്ഷേ ആ കുട്ടി ശർമ്മാജിയുടെ അടുത്തേക്ക് വന്നില്ല. താഴെ കാറിന് പുറത്ത് വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. എന്നാലും പണവുമായി അയാളെ യാത്ര അയക്കാൻ ചെന്നപ്പോ ഞാൻ ആ കുട്ടിയെ വ്യക്തമായി കണ്ടു. ഫോട്ടോ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റോ? എന്താ സംശയം? ഒരാളെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കും. അതെന്റെ പ്രത്യേക കഴിവാണെന്ന് ശർമ്മാജി എപ്പോഴും പറയും. ഇവളല്ലേ അന്ന് കാറിലുണ്ടായിരുന്നത്? അല്ല, ഈ പെൺകുട്ടിയല്ല. ഷുവർ, ഈ പെൺകുട്ടിയല്ല അന്ന് വന്നത്. നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിയല്ലോ എടുത്തി. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ മാഡം. ഈ ഒരു മിനിറ്റ്. ഇവളാണോ അന്ന് പണം വാങ്ങിയ ഡ്യൂപ്ലിക്കേറ്റ് ശിവയുടെ കൂടെ ഉണ്ടായിരുന്നത്? അതെ, ഈ കുട്ടി തന്നെ. ആരാ എടുത്തി? ഇത് നീതു അല്ലേ? അതെ. ധ്യാനിന്റെ ഫോട്ടോ ഇദ്ദേഹത്തെ കാണിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ കാണാൻ എടുത്തി. ഇയാളാണോ പണം വാങ്ങിയത്? അതെ, ഇയാൾ തന്നെയാണ് ജീവയുടെ ബ്രദർ ശിവയാണെന്നും പറഞ്ഞ് 50 ലക്ഷം രൂപ വാങ്ങിയത്. കാര്യങ്ങളിപ്പോ ക്രിസ്റ്റൽ ക്ലിയറാ. സിദ്ധാർത്ഥിന്റെ കോൾ അറ്റൻഡ് ചെയ്ത് ശിവാനി ആ കൊട്ടേഷൻ ധ്യാനിനെയും നീതുവിനെ ഏൽപ്പിച്ചു. ശിവയാണെന്ന് പറഞ്ഞ് ധ്യാൻ പണം വാങ്ങിച്ചു. അല്ല,
ഇതിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്കൂ. തട്ടിപ്പ് നടന്നെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഇതിന്റെ പേരിൽ ശർമ്മാജിക്കുള്ള തിരിച്ചടവ് നിങ്ങൾ മുടക്കോ? ഒരു രേഖയുമില്ലാതെ മിസ്റ്റർ സിദ്ധാർത്ഥനോടുള്ള വിശ്വാസത്തിന്റെ പുറത്താ ഇത്രയും പണം തന്നത്. സിദ്ധാർത്ഥ് ഇപ്പോ ഈശ്വരമഠത്തിൽ ജോലി ചെയ്യുന്നില്ലെന്ന് കേട്ടു. സിദ്ധാർത്ഥ് ജോലി ചെയ്താലും ഇല്ലെങ്കിലും ഈ പണം പലിശയടക്കം ഈശ്വരമഠം തിരിച്ചു തന്നിരിക്കും. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിന്റെ പേരിൽ മിസ്റ്റർ ശർമ്മയ്ക്ക് നഷ്ടം വരത്തില്ല. ഓ, വളരെ സന്തോഷം. ആ പിന്നെ ഈ പണം തട്ടിപ്പ് ഞങ്ങൾ പോലീസ് കേസാക്കും. ഞങ്ങൾ കാണിച്ച ഫോട്ടോസ് പോലീസുകാർ ചോദിക്കുമ്പോൾ നിങ്ങളും മിസ്റ്റർ ശർമ്മയും ഐഡന്റിഫൈ ചെയ്യണം. അയ്യോ, അതൊന്നും പറ്റില്ല. കൊടുത്തത് മുഴുവൻ ബ്ലാക്ക് മണിയാ മാഡം. പിന്നെ പോലീസുകാർ അതിന്റെ സോഴ്സ് ചോദിച്ചാൽ ഞങ്ങളുടെ ബിസിനസ് മുഴുവൻ പൂട്ടിപ്പോകും. കേസായാൽ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നേ പറയാൻ പറ്റൂ. 50 ലക്ഷം പോയാലും ശർമ്മാജിക്ക് പ്രധാനം ബിസിനസ്സാണ്. നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഞങ്ങളെ പോലീസിൻ്റെ മുന്നിലേക്ക് വലിച്ചിഴക്കില്ല എന്ന് കരുതുന്നു. എന്നാൽ ശരി, ഞാനങ്ങോട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യട്ടെ? എന്തായാലും വീട്ടിലേക്ക് പോവാം. നടന്ന ചതിയെക്കുറിച്ച് മറ്റുള്ളവരും അറിയട്ടെ. ശരി. ഓഫീസിൽ പോയിട്ട് നിങ്ങൾ രണ്ടാളും ഇനി നേരത്തെ വന്നോ? ഞങ്ങൾ ഓഫീസിലേക്കല്ല ചെമ്മേ പോയത്. പിന്നെ മിസ്റ്റർ ശർമ്മയുടെ കയ്യിൽ നിന്ന് ഈശ്വരമഠത്തിലേക്ക് വന്ന 50 ലക്ഷം രൂപയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പോയതാ. എന്നിട്ട് തെളിവല്ലെന്ന് കിട്ടിയോ? തെളിവല്ല, നടന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. പറ, എന്താ നടന്നത്? പറയാം. അതിനു മുൻപ് ഒരാളുകൂടി ഇവിടേക്ക് വരാനുണ്ട്. ശിവാനി. ശിവാനിയോ? ആ അതെ, അവള് തന്നെ. എന്തിനാ എന്നെ അന്വേഷിച്ചത്? വിചാരണ നടത്തി ശിക്ഷ വിധിക്കാൻ. നീ പറകാവ്യ. അന്ന് സിദ്ധാർത്ഥ് പറഞ്ഞത് സത്യമായിരുന്നു. പണം ശർമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങാനായി സിദ്ധാർത്ഥ് ശിവയെ വിളിച്ചിരുന്നു. ഈ വീട്ടിലുള്ള ഒരാള് ശിവയുടെ ഫോൺ എടുത്തു. അറ്റൻഡ് ചെയ്താലും മിണ്ടാതിരുന്നപ്പോ സിദ്ധാർത്ഥ് ആവശ്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കാണുന്നു. പിന്നാലെ ചെല്ലേണ്ട സ്ഥലത്തിന്റെ അഡ്രസ്സും സിദ്ധാർത്ഥ് അയച്ചു കൊടുത്തു. കൃത്യസമയത്ത് തന്നെ ശിവയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ ആ പണം വാങ്ങുകയും ചെയ്തു. ആ ആളെ നമ്മളെല്ലാരും അറിയും. നീതുവിന്റെ ബോയ് ഫ്രണ്ട് ധ്യാൻ. സിദ്ധാർത്ഥിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തത് ആരാണെന്ന് ഞാനിനി പറയേണ്ട കാര്യമില്ലല്ലോ. ഓഹോ, പറഞ്ഞു പറഞ്ഞ് ആ കുറ്റം എന്റെ തലേ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണോ? കെട്ടിവെക്കല്ല, ഇതാണ് സത്യം. കള്ളക്കഥയായത് ധ്യാനുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഏട്ടൻ ഇവിടെ കെട്ടിയിട്ട ദിവസം മാത്രമേ ഞാൻ അയാളെ കണ്ടിട്ട് പോലും ഉള്ളൂ. എങ്കിൽ നീതു വഴിയാകും നീ ഈ ഓപ്പറേഷൻ നടത്തിയത്. ധ്യാനിന് വേണ്ടി പുറത്ത് കാറിൽ കാത്തിരുന്ന നീതുവിന്റെ ഫോട്ടോയും ശർമ്മയുടെ പിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറയടി, എവിടെയാ പണം? എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഒരു പണവും കണ്ടിട്ടില്ല. നിനക്കറിയാം, പറയാതെ നിന്നെ ഞങ്ങൾ വിടില്ല. നിങ്ങൾക്ക് എന്റെ റൂം പരിശോധിക്കാം, എന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാം. 50 ലക്ഷം മോഷ്ടിച്ചത് ഞാനാണെന്ന് തെളിയിച്ചാൽ ആയുഷ്കാലം മുഴുവനും നിങ്ങളുടെയൊക്കെ അടിമയായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നടന്നത് എന്താണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും നീ ഞങ്ങളൊക്കെ വെല്ലുവിളിക്കാണോ? അതെ, വെല്ലുവിളിക്ക തന്നെയാ. ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ച് എനിക്ക് മടുത്തു. ഇനി ഞാനും പ്രതികരിക്കും. പണം വാങ്ങിയത് ധ്യാനും അയാളുടെ കൂടെ പോയത് നീതുവായിരിക്കും. പക്ഷേ ശിവാനിയെ പെടുത്താനുള്ള തെളിവ് എവിടെ? ശിവേട്ടന്റെ ഫോൺ അറ്റൻഡ് ചെയ്തത് ഞാനാണെന്ന് നിങ്ങൾ തെളിയിക്ക. ഈ വീട്ടിൽ വേറെ അംഗങ്ങൾ ഉണ്ടല്ലോ, എന്താ ആരും ശ്രീകുട്ടിയെ സംശയിക്കാത്ത? എന്നെ പെടുത്താൻ വേണ്ടി അവളാണ് ഈ കളി കളിച്ചതെങ്കിലോ? ശ്രീകുട്ടി ഒരിക്കലും എന്നെ ചതിക്കാൻ ഒന്നും ചെയ്യില്ല, കാരണം അവളെന്റെ ഭാര്യ. അപ്പൊ ഞാൻ ശിവേട്ടന്റെ ആരുമല്ലേ? അവളേക്കാൾ 10-20 കൊല്ലം മുൻപ് ശിവേട്ട എന്ന് വിളിക്കാൻ തുടങ്ങിയ എന്നെ വിശ്വാസമില്ലേ? ആ 50 ലക്ഷം രൂപ നീ എന്ത് ചെയ്തു? പുഴുങ്ങി തിന്നു.
ഞാൻ എടുത്തിട്ടില്ല എന്ന് ഇത്ര നേരം മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇങ്ങനെ ചോദിച്ചാലൊന്നും ഇവിടെ സത്യം പറയില്ല അച്ഛമ്മേ. ചോദിക്കേണ്ടവർ എന്നെ ചോദിക്കട്ടെ, നമുക്ക് പോലീസിനെ വിളിക്കാം. വേണ്ട, പോലീസിനെയൊന്നും വിളിക്കണ്ട. എന്താ പോലീസിനെ വിളിച്ച? കുടുംബത്തിനുണ്ടാവുന്ന അപമാനം ഒന്നും കണക്കാക്കണ്ട. നീ വിളിക്ക്, എന്റെ മൊബൈൽ റൂമിലായിപ്പോ. ഏട്ടൻ പറയുന്നത് അനുസരിക്കുക അഭിജി, പോലീസിനെ വിളിക്ക്. എന്നെ കൂടെ കുറെ കാലം ജയിലിലിടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഏട്ടൻ മുൻപ് പറഞ്ഞതല്ലേ? ഏട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്ക, വിളിക്ക്. എന്താ വിളിക്കാത്തത്? എന്റെ നിരപരാധിത്വം തെളിയുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടല്ലേ? ഒരു ഭയവുമില്ല. തൽക്കാലം നിന്നെ ജയിലിലടയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത്ര തന്നെ. എങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ എനിക്ക് പങ്കില്ലെന്ന് തെളിയിക്കാൻ ഞാൻ വിളിക്കാം പോലീസിന്. വിളിക്കട്ടെ. ഇവളിങ്ങനെ വെല്ലി വിളിക്കുന്നത് കേട്ട് നിൽക്കാൻ ലജ്ജയില്ല കാവ്യ? നിനക്ക് വയ്യെങ്കിൽ ഞാൻ വിളിക്കാം പോലീസിനെ. എന്നോട് പോലീസിനെ വിളിക്കണമെന്ന് പറയട്ടെ. പോലീസിനെ ഏട്ടൻ വിളിക്കോ അതോ ഞാൻ വിളിക്കണോന്ന് ആലോചിച്ച് പറ ശിവേട്ട. ഞാൻ പോലീസിൽ വിവരം അറിയിക്കാൻ പോവാ. 50 ലക്ഷം രൂപയുടെ വെറും തട്ടിപ്പ് കേസ് മാത്രമല്ല ഇത്. എന്റെയും നിന്റെയും ബന്ധങ്ങളിൽ പോലും അകൽച്ചയുണ്ടായി. ശിവാനിയെയും ധ്യാനിയെയും നീതുവിനെയും ഒന്നും ഇനി വെറുതെ വിടാൻ പാടില്ല. ഞാൻ പറയുന്നത് ദയവേതൊന്ന് കേൾക്ക്. നമുക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ പാടില്ല എന്നല്ലേ പുതിയ നിയമം? ഒരാപത് ഘട്ടത്തിൽ നമ്മളെ രക്ഷിക്കാൻ വന്നയാളാ മിസ്റ്റർ ശർമ്മ. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കേസിന് പോയാൽ അയാൾക്കത് ബുദ്ധിമുട്ടാവും. കാരണം ആ 50 ലക്ഷവും ബ്ലാക്ക് മണിയാ. നമ്മളെ സഹായിക്കാൻ ശ്രമിച്ച ഒരാളെ നമ്മൾ തിരിച്ചുപദ്രവിക്കുന്നത് ശരിയാണോ? പിന്നെ അടുത്ത ചോദ്യം, ഈ ബ്ലാക്ക് മണി നമ്മൾ എവിടേക്കാണ് സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്നാവും. വേറെ ആരും അല്ല, ഈശ്വരമടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ടി ഞാനാ മറുപടി പറയേണ്ടി വരുന്നത്. എന്നെ കുഴപ്പത്തിലാക്കണോന്ന് കണ്ണേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, പരാതി വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഈ വഞ്ചനയ്ക്ക് തിരിച്ചടി കൊടുത്തേ പറ്റൂ. ധ്യാനേയും നീതുനേയും ശരിക്കൊന്ന് കാണുന്നുണ്ട് ഞാൻ. ഒരിക്കൽ കണ്ണേട്ടൻ തല്ലിച്ചതച്ചതിന്റെ വാശി ഇപ്പോഴും ധ്യാനിന് കാണും. ഇതിന്റെ പേരും പറഞ്ഞ് വീണ്ടും കയ്യാങ്കളി ഉണ്ടായാൽ ശിവാനി തന്നെ പറഞ്ഞു കൊടുക്കും കേസ് കൊടുക്കാൻ. അപ്പോഴും ചോദ്യം ഉണ്ടാവും 50 ലക്ഷത്തിന്റെ ഉറവിടം എവിടെയാണെന്ന്. എന്ന് കരുതി പ്രതികരിക്കാതിരിക്കാൻ പറ്റോ? 50 ലക്ഷം രൂപയുടെ മാത്രം കാര്യമല്ല ഇത്. ഇതിന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ബാല്യകാല സുഹൃത്തിനെയാ, എന്റെ സിദ്ധുവിനെ. നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ അനിയത്തിയുടെ സ്നേഹമാ. അവരാരും തെറ്റുകാരല്ലാന്ന് നമുക്ക് ബോധ്യമായല്ലോ. അതാണ് ഈ അന്വേഷണത്തിന് പിന്നാലെ പോയത് കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ മെച്ചം. സിദ്ധുവിന്റെ സൗഹൃദവും കീർത്തിയുടെ സ്നേഹവും നമുക്ക് വീണ്ടെടുക്കണം. കാബിയോ ടെക്നോളജീസിൽ ജോയിൻ ചെയ്യാതിരിക്കാനുള്ള എത്തിക്സ് സിദ്ധാർത്ഥ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഈ തീരുമാനം എടുത്തതാ. തെറ്റ് ചെയ്തത് ആരാണെന്ന് കൂടി ബോധ്യമായ സ്ഥിതിക്ക് ഇനി വൈകിക്കൂടാ. സിദ്ധാർത്ഥിനോട് സംസാരിച്ച് തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കണം. അതിനുവേണ്ടി സിദ്ധാർത്ഥിനോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. നീ പറഞ്ഞത് ശരിയാ. ആദ്യം വേണ്ടത് അതാ. അവനോട് ഞാൻ തന്നെ ക്ഷമ ചോദിക്കാം. കണ്ണേട്ടൻ ആരെയായി വിളിക്കുന്നത്? സിദ്ധുവിനെ. ഞാൻ വിളിക്കുമ്പോ തന്നെ അവന് സന്തോഷം. ഫോണിലൂടെ അല്ല സംസാരിക്കേണ്ടത്, നേരിട്ട. നമുക്ക് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോയാലോ? എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തിട്ട് സിദ്ധാർത്ഥിനെയും കൂട്ടി കീർത്തിയും പോയി കാണാം. അപ്പൊ പിന്നെ അവളുടെ ദേഷ്യവും മാറും. ശരി, ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. Thank you.
സിദ്ധു എന്താ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്? ഞാൻ തുറക്കാം. യാത്ര പറഞ്ഞിറങ്ങിയത് ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ? കൈ കോർത്ത് പിടിച്ച് നമുക്ക് മരണത്തെ വരെ വെൽക്കം സർ. ആർത്തിരമ്പെന്ന സത്യമറിയുന്ന കാവ്യയും ജീവയും.